السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. وكيف ترضى أن تكون خاسرا يوم يفوز من يكون رابحا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ബറക്കത്ത് ചെയ്യുമാരാകട്ടെ, സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. ഒരു മാസത്തോളം നോമ്പ് നോക്കിയ നോമ്പുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. പെരുന്നാൾ കഴിഞ്ഞു, അതിൻ്റെ പിറ്റേ ദിവസമാണ്. ഈ ദിവസത്തിൻ്റെ നോമ്പ് നോക്കലിൻ്റെ സുന്നത്താണ്. അതായത് ആറ് ദിവസം നോമ്പ്, ശവ്വാലിൻ്റെ ആറ് ദിവസം നോമ്പ് നോക്കൽ സുന്നത്താണ്. വൈസന്നു സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്. സൗമു സിത്തത്തി അയ്യാമി മിൻ ഷഹ്രി ശവ്വാൽ, ശവ്വാൽ മാസത്തിൻ്റെ ആറ് നോമ്പുകൾ നോക്കൽ എന്താണ്? സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ്. അപ്പം എന്തേ വലിയ ഫലമുണ്ട്. അങ്ങനെ നോക്കിയാൽ റമദാനും റമദാൻ്റെ 30 നോമ്പും ഈ ആറ് നോമ്പും നോക്കിയാൽ ഒരു കൊല്ലം മുഴുവനും നോമ്പ് നോക്കിയ കൂലിയാണെന്ന് ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. റമദാൻ മാസം നോമ്പ് നോക്കുമ്പോൾ അത് 10 മാസം നോക്കിയ ഒരു കൂലി, പിന്നെ ഈ 6 മാസത്തിൻ്റെ നോമ്പ് 2 മാസം നോക്കിയ കൂലി, അപ്പോൾ 12 മാസം നോക്കിയ കൂലിയാണ് എന്ന് മഹാന്മാർ പറഞ്ഞു. അതാണ് ഈ ഹദീസിൻ്റെ പൊരുള് എന്ന് മഹത്തുക്കൾ നമ്മോട് പഠിപ്പിച്ചു തരുന്നു. അതായത് റമദാൻ മാസത്തിൻ്റെ നോമ്പും ഷവ്വാലിൻ്റെ ആറ് നോമ്പും അതെങ്ങനെയാണ് അഫ്ദൽ? വത്തിസാലുഹ ബിയൗമിൽ ഈദി അഫ്ദലു. ഈ പെരുന്നാൾ, ഇന്ന് പെരുന്നാളാണെങ്കിൽ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം നോക്കുക. അങ്ങനെ ആറ് ഒന്നിച്ച് നോക്കലാണ് അഫ്ദൽ. ശ്രേഷ്ഠതയുള്ളത് അങ്ങനെയാണ്. ഒരു എന്താ ഈ കണ്ടിന്യൂ ആയി ചെയ്യുന്നില്ലെങ്കിലും അതിൻ്റെ അസുര സുന്നത്ത് കിട്ടുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടരായി ചെയ്യാനാണ് സുന്നത്ത്. അതായത് ഇന്ന് മുതൽ ശവ്വാൽ 7 വരെ, അപ്പോൾ ഇന്ന് 2 7 വരെ എന്താക്കണം? നോമ്പ് നോക്കൽ സുന്നത്തുണ്ട്. അങ്ങനെ 6 ദിവസം നോമ്പ് നോക്കിയാൽ വലിയ ഫലമുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അങ്ങനെ നോക്കാൻ കഴിയണം. وكيف ترضى ان تكون خاسرا എങ്ങനെയാണ് തൃപ്തിപ്പെടുക, എങ്ങനെ നീ തൃപ്തിപ്പെടും? അന്തകൂന ഖാസിറ, നീ പരാജയപ്പെട്ടു പോകാൻ എങ്ങനെ നീ തൃപ്തിപ്പെടുമോ? നീ നഷ്ടക്കച്ചവടം ചെയ്യാൻ നീ തൃപ്തിപ്പെടുമോ? ഇല്ലല്ലോ. യൗമ യഫൂസു മൻ യകൂനു റബിഹ, ഒരാൾ നല്ല എന്തുണ്ട് കച്ചവടം ചെയ്ത് നല്ല ലാഭം കിട്ടുന്ന സമയത്ത് നിനക്ക് നഷ്ടം വരുമ്പോൾ നിനക്കത് റാഹത്താകുമോ, തൃപ്തിപ്പെടുമോ എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം, നീ നല്ല നല്ല അമലുകൾ ചെയ്യുമ്പോൾ നിസ്സാരനായി, അന്നും വേണ്ട എന്ന് ചിന്തിച്ചും കൊണ്ട് എനിക്കൊന്നും ആവശ്യം ഇല്ല, എനിക്കിത് മതി എന്ന് ചിന്തിച്ച് നീ പോയാൽ പല ആൾക്കാരും നല്ല നല്ല ഇബാദത്തുകളെ കൊണ്ട് സ്കാരങ്ങളും ഖുർആനും അത് മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്ത് സ്വലാത്തുകളും ഒക്കെ ചൊല്ലി നന്നാകുമ്പോൾ, അവർ വിജയിക്കുമ്പോൾ നീ എങ്ങനെ ഇത് വേണ്ട എന്ന് പറയും എന്ന് ചോദിക്കുന്ന ചോദ്യം വലിയ വിഷയമാണ്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ മഹത്തുക്കളായ മഹാന്മാരുടെ നമ്മോട് പറഞ്ഞത് നല്ല കാര്യങ്ങൾ ചെയ്യുക. അല്ലാഹു അതിലേക്ക് തോഫിയെന്ന് പറയട്ടെ.